റിഫയും മെഹനൂസും തമ്മിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്ര അടുപ്പത്തിലും ഐക്യത്തിലുമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കൾ തന്നെ തുറന്നു പറയുന്നത്. രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഒരുപോലെ ആയിരുന്നുവെങ്കിലും രണ്ടുപേർക്കും രണ്ടുതരം സ്വഭാവമായിരുന്നുവെന്നും അതിന്റെ പേരിൽ പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയുള്ള കപ്പിൾ അല്ല ഇരുവരുമെന്ന് എടുത്തു പറയുകയാണ് ബന്ധുക്കൾ ഈ ഒരു അവസരത്തിൽ. എന്നാൽ മെഹനൂസിനെ ആത്മഹത്യയുടെ പേരിൽ അങ്ങനെ ക്രൂശിക്കാനും ആകില്ല. തെളിവുകളൊന്നുമില്ലാതെ തന്നെ ഒരാളെ ഒരിടത്ത് വലിച്ചിഴയ്ക്കാനും ആകില്ല. എന്നാൽ റിഫയോടൊപ്പം മെഹനൂസ് ആയിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടും മെഹനൂസും റിഫയും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതാണ്. അവർ അത്ര നല്ല ഐക്യത്തിലല്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ബന്ധമല്ലായിരുന്നു നേരിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇരുവരും തമ്മിലുള്ള വീഡിയോകളിൽ വളരെ വലിയ ഐക്യമുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ ദാമ്പത്യ ജീവിതം അങ്ങനെയല്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചനകൾ. റിഫയ്ക്ക് സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ വീഡിയോസ് വഴി വരുമാനം ലഭിച്ചിരുന്നു. ഈ പണമെല്ലാം മെഹനാസ് തന്നെയാണ് ചെലവാക്കിയിരുന്നത്. അങ്ങനെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നതും. ഇതിന്റെ പേരിൽ റിഫയ്ക്കും ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ഇവർക്കുമിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതും വാക്കുതർക്കവും സംസാരവും വരെ ആയതും തന്നെ റിഫയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. റിഫയ്ക്ക് റിഫയുടെ കാശ് പോലും ചിലവഴിക്കാൻ മെഹനാസ് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. റിഫയുടെ ഫോൺ പോലും മെഹനാസിന്റെ കൈവശമായിരുന്നു എന്നാണ് ആ വിവരം അറിയുന്നത്. തലേ ദിവസം റിഫ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പോലും കടയിൽ നിന്നുള്ള ഫോണിലാണെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാക്കുമ്പോൾ റിഫയെ വിളിക്കണമെങ്കിൽ മെഹനാസിന്റെ ഫോണിൽ വിളിക്കണമെന്ന് ബന്ധുക്കൾ കൂട്ടിച്ചേർക്കുകയാണ്. സംഭവ ദിവസം റിഫ ജോലിയുമായി ബന്ധപ്പെട്ട് രാത്രി വിരുന്നിന് പോയിരുന്നുവെന്നും തിരിച്ചെത്താൻ വൈകുമെന്നും ഭർത്താവിനെ അറിയിച്ചിരുന്നു. അവിടെ തിരിച്ചു വൈകി എത്തിയപ്പോൾ തന്നെ മെഹനാസ് ചോദിച്ചിരുന്നു, നീ എവിടെ പോയിരുന്നുവെന്ന്. ഇങ്ങനെ കൂട്ടുകാരികളോടൊപ്പം പിന്നീട് പുറത്തു പോയെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി വാക്കു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മെഹനാസ് പറഞ്ഞത്. എന്നാൽ ഇതേ ചൊല്ലി ഉണ്ടായിരുന്ന സംസാരവും സൂചനകളൊക്കെ തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട്. പിന്നീട് കൂട്ടുകാർക്കൊപ്പമാണ് മെഹനാസ് പോയത്. തിരിച്ചെത്തുമ്പോഴായിരുന്നു റിഫ ഫാനിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോണ് പോലും കൈവശമില്ലാതെയായിരുന്നു റിഫയെ ആ രാത്രി ഈ മെഹനാസ് ഒറ്റയ്ക്കാക്കി പോയതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.